ശബരിമലയിൽ അയ്യപ്പന് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ നടന്നു. ഇന്ന് നടയടച്ചാൽ മകരവിളക്ക് മഹോത്സവത്തിനായി ഇനി ശനിയാഴ്ച വൈകുന്നേരമായിരിക്കും നട തുറക്കുക. സന്നിധാനത്ത് നിന്ന് പ്രിയരാഗ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിയരാഗ്, ഇന്ന് സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ചടങ്ങുകൾ? ശാലിനി, ശബരിമല മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് നട അടയ്ക്കും. ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ മണ്ഡല പൂജ ആണ് അല്പസമയം മുമ്പ് സന്നിധാനത്ത് നടന്നത്. 12:30-ഓടുകൂടിയാണ് മണ്ഡല പൂജ തുടങ്ങിയത്. 1 മണിയോടുകൂടി മണ്ഡല പൂജ പൂർത്തിയായി. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന തീർത്ഥാടകരുടെ ഒരു ദർശനം കഴിഞ്ഞാൽ നട അടയ്ക്കും. പിന്നീട് വൈകിട്ട് 5 മണിക്ക് നട തുറക്കുകയുള്ളൂ. തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിലാണ് മണ്ഡല പൂജ നടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ, ADGP MR അജിത് കുമാർ, ആലപ്പുഴ ജില്ലാ കലക്ടർ കൃഷ്ണതേജ, IAS തുടങ്ങിയവർ ശ്രീകോവിലിന് മുന്നിൽ ഇന്ന് മണ്ഡല പൂജാ സമയത്ത് എത്തിയിരുന്നു. വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. പിന്നെ 6:30-ക്കുള്ള ദീപാരാധനയും ഇന്നുണ്ട്. അതിലും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇന്ന് രാത്രി 10 മണിയോടുകൂടി അരിവരാസനം പാടി നട അടയ്ക്കും. അതോടുകൂടി ഈ വർഷത്തെ മണ്ഡല പൂജ, മണ്ഡല മഹോത്സവം അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് 3 ദിവസം നട അടച്ചിടും. അത് കഴിഞ്ഞ് 30-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട വീണ്ടും തുറക്കും. പക്ഷേ 31-ാം തീയതി മാത്രമേ തീർത്ഥാടകർക്ക് പ്രവേശനമുണ്ടാവൂ. ഈ ജനുവരി 14-നാണ് ഈ വർഷത്തെ മകരവിളക്ക് നടക്കുന്നത്. ഏതായാലും ഇന്ന് തീർത്ഥാടകരുടെ എണ്ണം വളരെ കുറവാണ്. നമ്മുടെ വെർച്വൽ ക്യൂ വഴി തന്നെ രജിസ്റ്റർ ചെയ്തത് 41,225 പേർ മാത്രമാണ്. രാവിലെ മുതൽ അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ വരവും കുറവായിരുന്നു. ഏതാണ്ട് 20,000-ത്തോളം പേരാണ് ഇതുവരെ ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞു. ഇനി വൈകുന്നേരത്തെ ദീപാരാധന സമയത്ത് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂടി ഉണ്ടാവുള്ളൂ. ഇന്ന് രാത്രി നട അടയ്ക്കുന്നതോടെ ഈ മണ്ഡലകാല മഹോത്സവം സമാപിക്കും.